ഇന്ത്യയുടെ ആറിരട്ടി ആളോഹരി വരുമാനമുള്ള സമ്പന്നമായ ഒരു യൂറോപ്യൻ രാജ്യമാണ് റഷ്യ. കേരളത്തിൻ്റെ 500 ഇരട്ടി വലിപ്പമുള്ള ഈ രാജ്യത്തിൽ 14 കോടി ജനങ്ങൾ താമസിക്കുന്നു. രാജ്യത്തിൻ്റെ ഒരു ഭാഗം യൂറോപ്പിലും ഒരു ഭാഗം ഏഷ്യയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യൻ ഫെഡറേഷൻ എന്നാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം. 14 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി റഷ്യ അറിയപ്പെടുന്നു. 35 വർഷം മുമ്പ് റഷ്യ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR എന്ന പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിക്കുകയും 15 രാജ്യങ്ങൾ ഈ സംഘടനയിൽ ചേരുകയും ചെയ്തു. വ്യാപകമായ വ്യാവസായികവൽക്കരണവും സാമ്പത്തിക പുരോഗതിയും ബഹിരാകാശ സഞ്ചാരങ്ങളും നടത്തി അമേരിക്കയോട് മത്സരിക്കുവാൻ കഴിഞ്ഞ ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. എങ്കിലും 33 വർഷം മുമ്പ് ഈ രാജ്യം തകർന്നു പോവുകയും പല കഷണങ്ങളായി മുറിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ മൂഷികസ്ത്രീ വീണ്ടും മൂഷികസ്ത്രീയായി. റഷ്യ വീണ്ടും പഴയ റഷ്യയായി മാറി. റഷ്യയിൽ നിന്ന് വിഘടിച്ചു പോയ രാജ്യങ്ങളൊക്കെ കമ്മ്യൂണിസം ഉപേക്ഷിക്കുകയും മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. റഷ്യ അവരോട് മത്സരിച്ചുകൊണ്ട് കൂടുതൽ മുതലാളിത്തം ഉള്ള ഒരു രാജ്യമായി മാറി. പുതിയ ഭരണഘടനയും സ്വീകരിച്ചു. അടുത്ത കാലത്തായി പഴയ സോവിയറ്റ് യൂണിയൻ സംസ്ഥാനങ്ങളെ തിരിച്ചുപിടിക്കുവാൻ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർജിയയുമായി യുദ്ധം ചെയ്തതിൻ്റെ ഫലമായി ആ രാജ്യത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് റഷ്യയോട് യോജിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തുർക്കി പിടിച്ചെടുക്കാൻ ആഗ്രഹമുള്ള റഷ്യ അതിൻ്റെ ആദ്യപടിയായി തുർക്കിയിലേക്കുള്ള പ്രവേശന കവാടമായ ഉക്രൈൻ സംസ്ഥാനമായ ക്രീമിയ പിടിച്ചെടുക്കിയിട്ടുണ്ട്. അതുപോലെ ബൈലോറഷ്യയും ഇപ്പോൾ റഷ്യയുടെ സ്വാധീനത്തിലാണ്. ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയെങ്കിലും വമ്പിച്ച സാമ്പത്തിക ശക്തിയും അസാധാരണമായ സൈനിക ശക്തിയും ഉള്ളതുകൊണ്ട് അമേരിക്കയും ചൈനയുമൊക്കെ റഷ്യയെ പേടിച്ചാണ് കഴിയുന്നത്. ഇന്ത്യയുമായി അടുത്ത സൗഹാർദ്ദമുള്ളതുകൊണ്ട് റഷ്യ ഒരിക്കലും ഇന്ത്യക്ക് ഒരു ഭീഷണിയായി മാറിയിട്ടില്ല. ധാരാളമായി ലോഹസമ്പത്തും ഊർജ സമ്പത്തുമുള്ള ഒരു രാജ്യമായ റഷ്യ പെട്രോളിയം ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും മുന്നിട്ട് നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രാജ്യമായും ഇപ്പോഴും സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന 3-ാമത്തെ രാജ്യമായും റഷ്യ അറിയപ്പെടുന്നു. അടുത്ത കാലത്തായി ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും കൂലിപ്പട്ടാളക്കാരെ ഉപയോഗിച്ച് സ്വാധീനമുറപ്പിക്കുവാൻ റഷ്യക്ക് സാധിച്ചിട്ടുണ്ട്. വാഗ്നർ ഗ്രൂപ്പ് പോലെയുള്ള ചില കൂലിപ്പട്ടാളക്കാർ റഷ്യയുടെ പണം കൊണ്ട് തഴച്ചു വളരുകയും റഷ്യക്കുള്ളിൽ തന്നെ കലാപമുണ്ടാക്കുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ വ്ളാഡിമിർ പുടിൻ എന്ന മിടുക്കനായ രാഷ്ട്രപതി അവയെ ചെറുത്തു നിൽക്കുവാനുള്ള സാമർഥ്യം കാണിച്ചു. അടുത്ത കാലത്തായി ഉക്രൈനിയൻ യുദ്ധം കൊണ്ട് റഷ്യക്ക് സാമ്പത്തികമായി വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ ലോകരാജ്യങ്ങളൊക്കെ ക്രീമിയ പിടിച്ചടക്കിയപ്പോൾ ഉണ്ടാക്കിയ ഉപരോധം ഇപ്പോൾ വർദ്ധിപ്പിക്കുകയും റഷ്യയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമായിട്ടാണ് ഇപ്പോൾ റഷ്യ മുന്നോട്ട് പോകുന്നത്. 1 വർഷം 2.5 കോടി ടൂറിസ്റ്റുകൾ റഷ്യ കാണാൻ വരുന്നുണ്ട്. വോൾഗ നദിയിൽ ക്രൂയിസ് നടത്തുവാനും കൊക്കാസസ് മലകളിൽ ട്രക്കിങ്ങും ഹൈക്കിങ്ങും നടത്തുവാനും ട്രാൻസ് സൈബീരിയൻ റെയിൽവേയിൽ കയറി മംഗോളിയയിലേക്ക് പോകുവാനും ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നു. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ മനോഹരവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഒരു നഗരമാണ്. അതുപോലെ റഷ്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ നഗരമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വാസ്തുശില്പ മാതൃകകൾ കൊണ്ടും മനോഹരമായ പാലങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട ഒരു നഗരമാണ്. റഷ്യയിലെ ഭൂരിഭാഗം ആളുകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. ഇസ്ലാമാണ് ഏറ്റവും വലിയ 2-ാമത്തെ മതം. റഷ്യയിലെ മുസ്ലിങ്ങൾ ധൈര്യശാലികളും പോരാളികളും ആണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യ സമര ശ്രമങ്ങളെ അടിച്ചമർത്തുവാൻ രാഷ്ട്രപതി വ്ളാഡിമിർ പുടിന് സാധിച്ചിട്ടുണ്ട്. ചെച്ചന്യയിലും ഡാഗിസ്ഥാനിലും രൂക്ഷമായ യുദ്ധങ്ങൾ നടന്നുവെങ്കിലും ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കുവാൻ റഷ്യ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനു പുറമെ ധാരാളം ബുദ്ധമത വിശ്വാസികളും ചെറിയൊരെണ്ണം ജൂതന്മാരും ഹിന്ദുക്കളും റഷ്യയിൽ താമസിക്കുന്നുണ്ട്.